കിസ്സ സീസൺ ടു ഭാഗം രണ്ട്. നിനക്ക് തോന്നുന്നുണ്ട് ഹയ, നമ്മുടെ സൗഹൃദം ഒരിക്കലും അതുപോലെ പ്രണയത്തിലേക്ക് വഴിമാറുമെന്ന്. അവൻ തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന ഹയയുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. അപ്പോഴും അവൻ അവളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് താൻ ആഗ്രഹിക്കുന്ന മറുപടി മാത്രം. സായാഹ്ന സന്ധ്യയിൽ ഒന്നുകൂടെ ഭംഗി വന്ന തിരകളെ നോക്കി ഒരു നിമിഷം അവൾ ഒന്നും മിണ്ടാതെ നിന്നു. പിന്നെ ഒരു ദീർഘശ്വാസം വലിച്ചു വിട്ടു. റൈസ്, നിന്റെ മനസ്സിൽ എന്താണോ അത് തന്നെയാണ് എൻ്റെ മനസ്സിലും. നമ്മുടെ സൗഹൃദം ഒരിക്കലും പ്രണയത്തിലേക്ക് വഴിമാറില്ല എന്ന്. സൗഹൃദത്തിനും പ്രണയത്തിനും അതിൻ്റെതായ ഭംഗിയും പവിത്രതയുമുണ്ട്. പക്ഷേ പ്രണയത്തേക്കാൾ ഒരു പടി മുന്നിൽ തന്നെയാണ് എനിക്കെന്നും സൗഹൃദം. എൻ്റെ ഉപ്പയുമ്മയും നല്ല കൂട്ടുകാരായിരുന്നു. പിരിയാൻ ഒരിക്കലും കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ഒരുമിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ അത് അവർ അപ്പോലും അറിയാതെ പ്രണയമായി മാറി. അതിനും ഒരു ഭംഗിയുണ്ട്. നമ്മെ അറിയുന്ന, മനസ്സിലാക്കുന്ന, തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ തന്നെ നല്ല പാതിയെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനോളം ഭാഗ്യമൊന്നുമില്ല. ബട്ട് എനിക്കൊന്നും നിന്നെ എൻ്റെ സുഹൃത്തെ മാത്രം കാണാനാണ് ആഗ്രഹം. അതൊന്നും വേറെ തന്നെയാണ്. പ്രണയത്തേക്കാൾ കൂടുതൽ ഞാൻ അതിനെ സ്നേഹിക്കുന്നു. നിന്റെ കാമുകി എന്നതിനേക്കാൾ കൂടുതൽ നിന്റെ ബെസ്റ്റി ആണെന്ന് കേൾക്കാനാണ് എനിക്ക് ആഗ്രഹം. ഇന്നോളം ആരും കാണാത്ത, അറിയാൻ ശ്രമിക്കാത്ത ഒരു സൗഹൃദത്തെ നമുക്ക് കാണിച്ചു കൊടുക്കണം. എന്നും ഇതുപോലെ നിന്റെ കൈ പിടിച്ച് നിന്റെ തോളോട് ചേർന്നിരുന്ന് എനിക്കെൻ്റെ സ്വപ്നങ്ങൾ പങ്കുവെക്കണം. ഹായ തൻ്റെ മുഖം അവൻ്റെ തോളിൽ കയറ്റി വെച്ച് അവനെ ചാരിയിരുന്നു. അപ്പോഴേക്കും റായ്സ് അവളുടെ കൈ തൻ്റെ കൈക്കുള്ളിലാക്കിയിരുന്നു. ഹയ അവൻ്റെ ആ വെളിയിൽ തന്നെ ഹയ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ തിരിച്ചു. ഇതാണ് പെണ്ണെ ഞാനും ആഗ്രഹിച്ചത്. എന്നും ഇതുപോലെ കൂട്ടുകൂടാനും സ്നേഹം പകരാനും നീ ചങ്കത്തിയായി കൂടെയുണ്ടെങ്കിൽ തന്നെ ഞാൻ ഹാപ്പിയാണ്. അയ്യടാ, അപ്പം മോനിക്ക് പെണ്ണും പിടക്കോയൊന്നും വേണ്ടേ? അവൾ അവൻ്റെ തോളിൽ നിന്നും തലപൊക്കി. ഹയാ, അത് ചോദിച്ചപ്പോഴാണ് ഞാൻ ഒന്നും ഓർത്തത്. നമുക്കിടയിൽ എന്നിലേക്കോ നിന്നിലേക്കോ മറ്റൊരാൾ കടന്നു വന്നാൽ അത് അംഗീകരിക്കാൻ നമ്മെക്കൊണ്ട് കഴിയുമോ? നമ്മുടെ ഈ സൗഹൃദം അംഗീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ? അവൻ അവളെ ഒന്ന് നോക്കി, അതിനവളൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. നമുക്കിടയിൽ ഒരേക്കൊരാൾ കടന്നു വന്നാൽ അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നെങ്കിൽ നമ്മിൽ പ്രണയമുണ്ടെന്ന് സത്യം. പിന്നെ നമ്മുടെ പങ്കാളികൾ ഫ്രണ്ട്ഷിപ്പ് അംഗീകരിക്കുന്നില്ലെങ്കിൽ ഒരു വിവാഹ ജീവിതമേ എനിക്ക് വേണ്ടെന്ന് ഞാൻ പറയും. നിന്നോളം പ്രിയപ്പെട്ടതായി എനിക്കൊന്നുമില്ല റൈസ്, അതെൻ്റെ വിവാഹമാണെങ്കിൽ പോലും. അവൾ അവൻ്റെ കൈകളെ മുറുകെ പിടിച്ചു. ഒരുപാട് നേരം അതേ ഇരുത്തത്തിൽ അവർ തുടർന്നു. മണൽത്തരികളിലിരുന്ന് അഴിയായിലേക്ക് നോക്കി അതുപോലെ അറ്റമില്ലാത്തതും അവസാനിക്കാത്തതുമായ അവരുടെ സൗഹൃദത്തിൻ്റെ വർണ്ണനങ്ങളെ നെയ്തെടുത്തുകൊണ്ട് അതിരുകളില്ലാത്ത സ്വപ്നങ്ങളും കിനാക്കണ്ട് ഒരുപാട് നേരം ആ ഇരിപ്പ് തുടർന്നു. വിട്ടുപോണ്ടേ? തിരകളെ നോക്കി തന്നോട് ചേർന്നിരിക്കുന്ന ഹയയെ നോക്കാതെ തന്നെ റായ്സ് ചോദിച്ചു. വേണ്ടടാ, അല്പസമയം കൂടെ എനിക്ക് നിന്റെ കൂടെ ഇരിക്കണം. ഇപ്പം തന്നെ നേരെ ഇരട്ടി, നൗറാമത്ത് ഇരിക്കുന്നുണ്ടാവും. ഇല്ലെന്നേ, ഉമ്മാക്കറിയാം ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുമെന്ന്. നമ്മെ അവരോട് മനസ്സിലാക്കിയോളും മറ്റാരുണ്ട്? പിന്നെ അവരും ഇതുപോലൊരു സൗഹൃദത്തിലൂടെ കടന്നു വന്നവർ തന്നെയല്ലേ. അതിനവനൊന്ന് തലയാട്ടി പുഞ്ചിരിച്ചു. അതും മനസ്സറിഞ്ഞൊരു പുഞ്ചിരി. നേരം ഒത്തിരി ഇരുട്ടിയിട്ടാണ് ഹയും റായ്സും അടങ്ങിയത്. അവളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവൻ തൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഡി, അപ്പം ബായ്. ബായ് എന്നാ ശരി, ഓക്കെ ഞാൻ പോട്ടെ. പൊക്കോ, ഞാൻ പോവാടി. ഈ ഒരു ചെക്കൻ പോക്കെന്ന് അവൾ അവനെ പിടിച്ച് തള്ളിക്കൊണ്ട് ചിരിച്ചു. ശരി, വിളിക്കണം. അവൻ അവളെ നോക്കി ദയനീയതയെ പോലെ പറഞ്ഞു. ദേ സെൻറ്റി വേണ്ട മോനെ, പൊയ്ക്കോ പൊയ്ക്കോ. അവൾ ചിരിച്ചുകൊണ്ട് തന്നെ അവനെ വീണ്ടും തള്ളിവിട്ടു. രണ്ടുപേര് പുഞ്ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു പിരിയുന്നതും ഹയ ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടന്നു വരുന്നതും മുകളിൽ സിറ്റൗട്ടിൽ നിന്നും മറ്റൊരാൾ കാണുന്നുണ്ടായിരുന്നു, സിയ. എല്ലാം കണ്ടു നിന്ന് അവളിലെ ദേഷ്യം ഒന്നും കൂടെ വർദ്ധിച്ചു. അവൾ സിറ്റൗട്ടിലെ ചാരുപടിയിൽ തൻ്റെ കൈകളമർത്തി അമർഷം പല്ലുകടിച്ച് പിടിച്ചൊതുക്കി. എന്തോ ഓർത്ത പോലെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. അപ്പോഴേക്കും തായ ഹാളിലേക്ക് ഹയ കയറിയിരുന്നു. അവളുടെ ചുണ്ടിൽ അപ്പോഴും പുഞ്ചിരി തത്തി കളിക്കുന്നുണ്ട്. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് സിയസ് ടയറി ഇറങ്ങിക്കൊണ്ടിരുന്നു. ഹയയും അവളും ഒരേ സ്റ്റെപ്പിലെത്തിയതും സിയ ഒന്ന് നിന്നു. നേരം ഇരുട്ടിയതൊന്നും അറിഞ്ഞില്ല തോന്നുന്നു. അതിനെങ്ങനെ അറിയാനല്ലേ, അതിനൊക്കെ എവിടെ നേരം, ഫുൾ ടൈം മതിമറന്ന് കറങ്ങയല്ലേ. എന്നിട്ട് ഒടുക്കം എല്ലാവരുടെ മുന്നിലും നല്ല പിള്ള ചമയലും, തെറ്റുകാരിയോ ഈ നമ്മളും. താഴോട്ട് നോക്കി ഓരോന്ന് ഓർത്ത് ചിരിച്ചുകൊണ്ട് സ്റ്റെയർ കയറുന്ന ഹയ പെട്ടെന്ന് സിയയുടെ വാക്കുകൾക്ക് മുന്നിൽ ഒരു നിമിഷം പതുങ്ങി. അവൾ സിയയെ നോക്കിയതും സിയയിൽ പുച്ഛഭാവം നിറഞ്ഞു നിന്നിരുന്നു. എന്താ സിയ നീ പറഞ്ഞേ? ഹയ വിശ്വസിക്കാൻ കഴിയാതെ സിയയെ നോക്കി. എന്താ മനസ്സിലായില്ലെന്നുണ്ടോ? ചെയ്യുന്നതെല്ലാം ശരികൾ മാത്രമല്ലേ. സിയയിൽ വീണ്ടും പുച്ഛം നിറഞ്ഞു. അത് കണ്ട ഹയൽ ദേഷ്യത്തേക്കാൾ നിറഞ്ഞു പുതിയത് വിഷമമായിരുന്നു. അവൾ ദയനീയതയോടെ സിയെ നോക്കി.
സിയ, റായിസിനെയും എന്നെയും ഈ കണ്ണിലൂടെയാണോ നീ ഇത്രനാളും കണ്ടത്? സൗഹൃദത്തിലുപരി മറ്റൊന്നും ഞങ്ങൾക്കിടയിലില്ല. പിച്ചവെക്കാൻ തുടങ്ങിയ നാളിൽ കൈപിടിച്ച് തന്ന് നടത്തിയ റായിസായിരുന്നു. അന്ന് തൊട്ട് ബാല്യത്തിൽ കളിക്കൂട്ടുകാരനായും അത് കൗമാരത്തിൽ നല്ലൊരു സുഹൃത്തായും വളർന്നു. കൂടെ കൂടിയ നാളിൻ്റെ ദൈർഘ്യത്തിനനുസരിച്ചും മനസ്സിലാക്കിയതിൻ്റെ അളവനുസരിച്ചും സൗഹൃദത്തിൻ്റെ ആയം കൂടി. കൂട്ടിനെ രണ്ടുപേരുടെയും വീട്ടുകാരിൽ നിന്നുള്ള സപ്പോർട്ടും കൂടി ആയപ്പോൾ മറ്റൊന്നും ആലോചിച്ചിട്ടില്ല ഇതുവരെ. ഇപ്പോഴും ഇതിലൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഹയയുടെ വാക്കുകൾ കേട്ട് സിയയിൽ ദേഷ്യം എരിഞ്ഞു കയറി. നിങ്ങൾ ചെയ്യുന്നതിലൊന്നും തെറ്റുണ്ടെന്ന് തോന്നില്ല, പ്രത്യേകിച്ചും റായസ്കാർക്ക്. അങ്ങേര് കണ്ണിൽ ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ്. അവരുടെ ഭാഷയെ പറഞ്ഞ നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും വരെ പറ്റിയ തെറ്റ് ഈ ഞാൻ. കണ്ണുകൾ ചുവന്ന് തുറത്ത് ഹയയെ നോക്കി അവൾ സ്റ്റെയർ കയറി മുകളിലേക്ക് പോയി. എന്നൊരു ശബ്ദേ എന്നൊരു ശബ്ദത്തോടു കൂടെ സിയയുടെ റൂമിൻ്റെ ഡോർ അടയുന്നത് ഹയ അറിഞ്ഞു. അപ്പോഴേക്കും ആ കണ്ണുകൾ എന്തെന്നില്ലാതെ നിറഞ്ഞൊഴുകിയിരുന്നു. ഡോറിൻ്റെ കനത്ത ശബ്ദം കേട്ടുകൊണ്ടാണ് നൗറ കിച്ചണിൽ നിന്നും ഓടിയെത്തിയത്. മുകളിലേക്ക് നോട്ടം വായിച്ച അവരുടെ കണ്ണുകൾ സ്റ്റെയറിൽ നിന്നുകൊണ്ട് ചുവരിലേക്ക് ചാരി നിന്ന് കയറിയെന്ന് ഹയയിലാണ് ഉടക്കിയത്. ഹയ, എന്താ മോളെ, എന്തെന്ന് ചോദിച്ചേ? അവർ ഹയെ പിടിച്ച് കുലുക്കി. സിയ, അവളെൻ്റെ പഴയ അനിയത്തിക്കുട്ടിയല്ല, അവൾ ഒരുപാട് വളർന്നു, എന്നെപ്പോലും തിരുത്താനും എതിർക്കാനും വരെ. പക്ഷെ അവളുടെ ഈ വളർച്ച അതൊരുപാട് മാറ്റിയവളെ. ഒന്നര വയസ്സ് പ്രായമുള്ള എനിക്ക് കൂട്ടായി അവൾ വന്നപ്പോൾ അനിയത്തേക്കാൾ ഉപരി ഒരു കൂട്ടുകാരി കിട്ടിയ സന്തോഷമായിരുന്നു എനിക്ക്. വളർന്നപ്പോൾ ആ സ്ഥാനം വാരിക്കോരി അവളെനിക്ക് നൽകുകയും ചെയ്തു. എനിക്കൊന്ന് വേദനിച്ച ആദ്യം നിറയുന്നത് അവളുടെ കണ്ണായിരുന്നു. എന്തുണ്ടെങ്കിലും പങ്കുവെക്കുന്നതും എന്നോട്. എന്നിട്ടിപ്പം 2 വർഷത്തോളമായി ഞാൻ അവളുടെ ആരുമില്ലാതായി പോലായത്. ഞങ്ങൾ രണ്ടുപേരും ഒരേ വീട്ടിൽ അപരിചിതർ മാത്രം. നിറഞ്ഞു വന്ന കണ്ണ് തുടച്ചു മാറ്റിയവൾ സ്റ്റെയർ കയറുമ്പോൾ പിടഞ്ഞത് നൗറയുടെ ഹൃദയമായിരുന്നു. മക്കൾ ഇങ്ങനെ ആയതിൽ പിന്നെ വേദനിക്കുന്നത് നൗറയും അമാനുമായി. ഇരുട്ടുമൂടിയ റൂമിൽ ബെഡിൽ കമിയുന്ന് കിടക്കുകയായിരുന്നു അമർ. അവിടെ നിന്നും ചാടി എണീറ്റ് ടേബിൾ ലാമ്പ് ഓൺ ചെയ്ത് അവിടെ കിടന്നിരുന്ന ബുക്കിൻ്റെ ഓരോ ഏടും പതിയൊക്കെ വകഞ്ഞു മാറ്റി അതിലൊരു പേജിൽ കയ്യിൽ കിട്ടിയ പെന്നെടുത്തു എന്തോ കുറിച്ചു വെച്ചു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ചെറിലേക്ക് തലചാരി വെച്ച് കണ്ണുകൾ ഇറകെ അടിച്ചു. 2 കണ്ണിൻ്റെ ചാലിലൂടെ കണ്ണുനീർ ഒഴുകിയതും അവൻ കണ്ണുകൾ തുറന്ന് ടേബിളിൽ കിടക്കുന്ന ബുക്കിലേക്ക് നോക്കി. ഒരലർച്ചയോടെ അതെടുത്ത് ചുവരിലേക്ക് എറിഞ്ഞു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന പെൻ കൊണ്ട് ടേബിളിലുള്ളിൽ പൊങ്ങി വന്ന വേദന അടങ്ങുവോളം കുത്തിക്കൊണ്ടിരുന്നു. ചുവരിലേക്കെറിഞ്ഞ നോട്ട്ബുക്കിലെ ഒരു പേജ് ഫാനിൻ്റെ കാറ്റിൽ വന്ന് പാമറിൻ്റെ കാലിൻ്റെ ചുവട്ടിൽ വന്നു നിന്നു. അതിൽ ഉമ്മ എന്ന് 2 വേക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങ് പള്ളി മിനാരങ്ങളിൽ നിന്നുമുള്ള സുബീബാങ്കിൻ്റെ മാധുര്യമായ ശബ്ദം തൻ്റെ കാതിൽ പതിഞ്ഞതും റായിസ് മേരികൾ തുറന്നു. പാതി തുറന്നിട്ട ജനലിലൂടെ വിശുന്നു തണുത്ത കാറ്റവനെ തഴുകി തലോടിപ്പോയിക്കൊണ്ടിരുന്നു. നേരിയ വെളിച്ചത്തിൽ ബെഡിൽ കിടക്കുന്ന തൻ്റെ ഫോണെടുത്തവൻ നോക്കി. ഇല്ല, ഹയ വിളിച്ചിട്ടില്ല. എന്നും തന്നെ വിളിക്കാതെ അവൾ കിടക്കാറില്ല. താനാണെങ്കിൽ ഉറങ്ങിപ്പോയി. അവൻ വാട്സപ്പ് ഓപ്പൺ ചെയ്തു. ഹയയുടെ ലാസ്റ്റ് സീൻ കാണിക്കുന്നത് തങ്ങൾ ബീച്ചിലാകുമ്പോഴുള്ള ടൈമാണ്. അവനിലെ ടെൻഷൻ കൂടിക്കൊണ്ടിരുന്നു. അവനാകെ അസ്വസ്ഥത അനുഭവപ്പെട്ടു. എഴുന്നേറ്റ് വുളു ചെയ്ത് ഉപ്പ ജാസിമിനൊപ്പം പള്ളിയിലേക്ക് പുറപ്പെട്ടു. പൂവുമിടവഴി പാടത്തിനോട് ചേർന്നത് കൊണ്ട് തന്നെ തണുപ്പ് വളരെ അധികമായിരുന്നു. എന്നാൽ അതിനൊന്നും അവൻ്റെ ഉള്ളിലെ ചിന്തകളെ തണുപ്പിക്കാനായില്ല. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ബെഡിൽ കിടക്കുന്ന തൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് അവൻ കേട്ടത്. ഹയ പേരിനൊപ്പം അവളുടെ ഫോട്ടോ കൂടി സ്ക്രീനിൽ തെളിഞ്ഞു വന്നതും റായിസിൻ്റെ ഉള്ളം തെളിഞ്ഞു. ഡി, നീ ഏത് ദുനിയാവിലായിരുന്നു? മനുഷ്യനെ ടെൻഷനാക്കാൻ വേണ്ടി. റായിസ് ഫോണെടുത്തതും ഹയയോട് ദേഷ്യപ്പെട്ടു. സോറിടാ, ഞാൻ ഓർത്തില്ല. സോറി, ഇപ്പോഴാ ഓർത്തേ, അവൾ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞതും അവനിലെ ദേഷ്യത്തോടൊപ്പം പരിഭവം കൂടെ കടന്നു കയറി. മറന്നു എന്നെയോ? ഇത്രയും കാലത്തിനടുക്ക് ആദ്യമാണല്ലോ ഇത് മറക്കാൻ. ഞാൻ ഇന്നും ഇന്നലെയും വന്നതല്ലല്ലോ നിൻ്റെ ജീവിതത്തിൽ. പറ, എൻ്റെ ഹയ എന്നെ മറക്കാൻ മാത്രം എന്താ ഉണ്ടായേ? എനിക്കെന്നറിയണം. അവൻ്റെ ശബ്ദം കനത്തവൾ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കി. ഒന്നില്ലടോ, നീ ചുമ്മാ ഓരോന്ന് ചിന്തിക്കാതെ. ചിന്ത ശരിയാണോ എന്ന് ഞാൻ പിന്നെ ചോദിച്ചോളാം നിന്നോട്. അതിനു മുമ്പ് കോളേജിൽ പോകാൻ നേരത്തെ ഒരുങ്ങി നിന്നോളൂ, ഞാൻ വരാം. വേണ്ട, അവളെ പറഞ്ഞത് കുറച്ച് ഉച്ചത്തിലായതും റായിസ് ഫോൺ ചെവിയോട് ചേർത്ത് നെറ്റിയിൽ ചുരിച്ചു. വേണ്ടാന്നോ? എന്താ നിനക്ക്? നിനക്കെന്താ പറ്റിയേ? പറ. ഒന്നുമില്ല റായിസ്, നീ വാ, ഞാൻ ഉണ്ടാവും ഇവിടെ. അവൾ ഓർത്ത് അത് പറഞ്ഞു കാൾ കട്ട് ചെയ്തു. ടേബിളിൽ വെച്ചു. അപ്പോഴും മനസ്സ് മുഴുവൻ സിയായിരുന്നു. എന്നാൽ ആർക്കു വേണ്ടിയും റായിസിനെ ഉപേക്ഷിക്കാൻ തനിക്ക് കഴിയില്ല. മാത്രമല്ല, വിപരീതമായി കാണുന്നവർ അങ്ങനെ കാണട്ടെ എന്ന് ഞാൻ മാറില്ല എന്നും ഉറച്ച തീരുമാനമെടുത്തവൾ പുറത്തുദ്ദേശിച്ചിരുന്ന സൂര്യൻ്റെ കിരണങ്ങൾ നോക്കിക്കൊണ്ട് ഒരു ദീർഘശ്വാസം വിട്ടു.
കോളേജിൽ പോവാൻ സിയെ ഇറങ്ങിയതും റായ്സ് തൻ്റെ ബൈക്കിൽ ഗേറ്റ് കടന്നു വന്നതും ഒരുമിച്ചായിരുന്നു. തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മുന്നിലൂടെ അകത്തേക്ക് കിടന്നപ്പോൾ അവൾ അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരുന്നു. തൻ്റെ മുന്നിലൂടെ ചിരിച്ച് കളിച്ചവർ ബൈക്കിൽ കയറുന്നത് അല്പനേരം കൂടെ നോക്കി നിൽക്കാൻ കഴിയില്ലെന്നോർത്തത് കൊണ്ട് തന്നെ സിയെ വേഗം ഉപ്പാലാമായ കാറിൽ കയറിയിരുന്നു. കോളേജ് ഗേറ്റ് കടന്നവരുടെ പേരുടെ കൂട്ടത്തിൽ ബൈക്ക് റായ്സിൻ്റെ പിറകിൽ അവനോട് ചേർന്നിരുന്ന് പുഞ്ചിരി തൂകി വരുന്ന ഹയയെ കണ്ടതും മുകളിലെ ബ്ലോക്കിൽ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്ന അമറിലെ കോപം വർദ്ധിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അതിനു മുമ്പേ അമറിൻ്റെ കണ്ണടക്കിയത് കാറിൽ നിന്നിറങ്ങി റായ്സിനെയും ഹയയും പകയോടെ നോക്കുന്ന സിയയിലാണ്. തുടരും. ഈ കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള ഈ അംഗം എന്ത് തീരും? റായ്സിനെ മറക്കാനോ അല്ലെങ്കിൽ റായ്സിനെ പിരിയാനോ ഹയക്കാകുമോ? ഇനി അയും റാസിയും അമാനും നൗറയും പോലെ തന്നെ ആകുമോ? ഇവരുടെ സൗഹൃദം പ്രണയത്തിലേക്കാകുമോ? അതോ ഇവർ നല്ല സുഹൃത്തായി മാത്രം ജീവിക്കുമോ? കാത്തിരുന്ന് കാണാം. ഈ ഒരു ഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം കൂടെ ചോദിക്കാണ്ട്, ഒരുപാട് പേര് വ്ലോഗ് ഞാൻ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, അതൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾക്കത് മിസ്സ് ചെയ്യുന്നുണ്ടോ ഇല്ലേ? ഇനിയും നിങ്ങൾക്ക് വ്ളോഗ്സ് വേണോ അതോ ഇങ്ങനെ സ്റ്റോറി മാത്രം മതി? ഒക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ സൽസാമുസ്തു സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.